ഇന്നിപ്പോൾ ഫക്രുദ്ദീൻ പറഞ്ഞിരിക്കുന്നത് ഏതാണ്ട് ഇ പി ജയരാജൻ പറഞ്ഞിരിക്കുന്ന അതേ വാക്കുകളാണ് വാസ്തവത്തിൽ നെഹ്റുവിനെ ഉദ്ധരിച്ചുകൊണ്ടല്ല എം ടി വാസ്തവെന്നായിരുന്നു സംസാരിച്ചത് ഇ എം എസിനെ ഉദ്ധരിച്ചിട്ടാണ് അതിന് അർത്ഥം പിണറായി വിജയൻ ഇ എം എസിൻ്റെ പിന്തുടർച്ചക്കാരനാണ് എന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയാണ് വായിക്കുക അല്ലാതെ എനിക്ക് ഫക്റുദ്ദീനെ മുമ്പ് അറിഞ്ഞുകൂടാ അദ്ദേഹം ചോദ്യം ചോദിച്ചു അറിഞ്ഞുകൂടാ അദ്ദേഹം ഇന്നിവിടെ സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഞാൻ സംസാരിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് സംസാരിക്കാമല്ലോ ആ അർത്ഥത്തിൽ അദ്ദേഹം മറച്ചു വെക്കുകയാണ് കാതിൽ തിമിരം ഉണ്ടാകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ഇത് കാതിൽ തിമിരമുള്ള ഒരാളെ കണ്ടിരിക്കുന്നു എന്ന അനുഭവമാണ് എനിക്ക് ഫക്രുദ്ദീൻ പറഞ്ഞപ്പോൾ ഉണ്ടായത് വാസ്തവ അതേ അനുഭവമാണ് മനഃപൂർവ്വമാണ് ഇ പി ജയരാജൻ പറഞ്ഞപ്പോഴും എനിക്കുണ്ടാകുന്നത് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് കേൾക്കാം തീർച്ചയായിട്ടും നേരത്തെ ജയശങ്കർ പറഞ്ഞതുപോലെ അവിടെ മുമ്പിലുള്ള ഏതെങ്കിലും ആർ എസ് എസ് കാരനുണ്ടെങ്കിൽ അയാൾക്കും നീരസം ഉണ്ടായിരിക്കും അതിൽ സംശയമൊന്നുമില്ല ഇന്നത്തെ എം ടി വാസവന്മാരുടെ പ്രസംഗം കേട്ടാൽ സർവാധിപത്യത്തെ അനുകൂലിക്കുന്ന അത് കേരളത്തിലായാലും അത് കേന്ദ്രത്തിലായാലും അനുകൂലിക്കുന്ന സർവർക്കും നീരസം ഉണ്ടായിരിക്കും അസ്വസ്ഥതയുണ്ടായിരിക്കും ആർ എസ് എസ്കാർ വിചാരിക്കും അത് ഇ എം എസിനെ അത് ഇത് പിണറായി വിജയനെക്കുറിച്ച് മാത്രമാണ് എക്സ്ക്ലൂസീവ്ലി ഫോർ എം ടി വിവാസവൻ എന്താണ് ഈ പറഞ്ഞ പിന്നെ പിണറായി വിജയനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നതെന്ന് വിചാരിക്കാം ഇനി മറ്റൊരാൾക്ക് വിചാരിക്കാം കമ്മ്യൂണിറ്റി കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിചാരിക്കാം അത് എക്സ്ക്ലൂസീവ്ലി ഫോർ ഇ പി ജയരാജൻ പറഞ്ഞതുപോലെ ആരെക്കുറിച്ചാണ് മോദിയെക്കുറിച്ചാണെന്ന് വിചാരിക്കാം ഫക്രുദ്ദീനും അങ്ങനെ വിചാരിക്കാം അങ്ങനെ ഇത് എക്സ്ക്ലൂസീവ്ലി ഫോർ മോദി അല്ല എന്നതിൻ്റെ തെളിവാണ് ആദ്യഘട്ടത്തിലെ ഇ എം എസിനെ കുറിച്ചുള്ള പ്രസ്താവനയും തുടർന്നുള്ള വാക്കുകളും സമീപകാല കേരളവും ഈ കരിങ്കൊടി കാണിക്കുമ്പോഴുള്ള വിരളിയും ഓരോരോ പുതിയ സംഭവങ്ങളും നമ്മളോട് പറയുന്നത് അതൊക്കെ കൂട്ടി വായിക്കുന്ന ഒരാൾക്ക് നിസ്സംശയം എം ടി വാസ്തവൻ നായർ സർവാധിപത്യത്തെ ആക്ഷേപിച്ചിരിക്കുന്നു ഈ അധികാരം കിട്ടിക്കഴിയുമ്പോൾ ഈ പിന്നെ ജനാധിപത്യ മൂല്യങ്ങൾ വിസ്മരിക്കുന്നതിനെ ആക്ഷേപിച്ചു ുന്നു അത് ആർ എസ് എസ് ആരെ സംബന്ധിച്ചിടത്തോളം മോദിയാകട്ടെ കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം പിണറായി ആകട്ടെ അത് കാരണമായി തീരട്ടെ അവർക്ക് ശുദ്ധീകരിക്കാനുള്ള ശേഷി അതുപോലെ ഉണ്ടാകട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കാനേ നമുക്ക് കല്പന നാരായണൻ അദ്ദേഹം അവസാനിപ്പിക്കുന്ന ആ പ്രസംഗം അവസാനിപ്പിക്കുന്നതും ഓർമ്മിച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നു അപ്പോൾ നേതാവ് ഒരു നിമിത്തമല്ലാതെ ചരിത്രപരമായ ഒരാവശ്യകതയായി മാറുന്നു അതായിരുന്നു ഇ എം എസ് ഇത് കാലത്തിൻ്റെ ആവശ്യമാണെന്ന് അധികാരത്തിലുള്ളവർ ഉൾക്കൊണ്ട് പ്രവർത്തിക്കാൻ തയ്യാറാകുമെന്ന് പ്രത്യാശിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഇതിനപ്പുറം ബോധ്യപ്പെടുത്തേണ്ട ഒന്നുമില്ലല്ലോക്കാൽപ്പറ്റ നാരായണോ അതെപ്പുറം ഒന്നുമില്ല ഒരു അപ്പും ചുറ്റും ഉണ്ടാവും രണ്ട് വശത്തും അതുപോലെ ഈ രണ്ട് വശത്തും ഇ എം എസ് ആണ് അതിലൂടെ കമ്മ്യൂണിസത്തിനോടുള്ള ആദരവാണ് നിസ്സംശയം ഏകാധിപത്യത്തോടും സർവാധിപത്യത്തോടുമുള്ള ഉറച്ച എതിർപ്പും ആണ് അത് സുവ്യക്തമാണ് ആ വ്യക്തത കാണാൻ കഴിയുന്നില്ലെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാതിനും ഈ വിധത്തിൽ എന്താ തിമിരം വരാം എന്നതാണ് അതിൻ്റെ ഒരു കാരണം മനഃപൂർവ്വമായിരിക്കാം